നമസ്കാരം. ന്യൂനപക്ഷ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ ആഴ്ച ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം മിനിസ്റ്റർ, ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ തുടങ്ങാം. കേരള സ്റ്റോറി എന്ന സിനിമ, അത് വലിയ വിവാദങ്ങൾക്ക് ഇട നൽകിയിരിക്കുകയാണ്. അതിനപ്പുറം ഒരു പ്രപ്പഗന്ധ സിനിമ എന്ന നിലയ്ക്ക്, കേരളത്തെ ആക്ഷേപിക്കുന്ന സിനിമ എന്ന നിലയ്ക്കാണ് അതിനെതിരായ വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇടതുപക്ഷവും സർക്കാരും ഈ വിഷയത്തെ, ഈ സിനിമയെ കാണുന്നത്? സിനിമ കലാരംഗങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷം എന്നും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഏത് പ്രവൃത്തിയെയും ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ സമയ ഈ സിനിമയുടെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ ഒരു അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ തുടക്കമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സംസ്ഥാനം വർഷങ്ങളായി നേടിയെടുത്ത ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ തകിടം മറിക്കാനുള്ള കൂടശ്രമങ്ങളുടെ ഭാഗമായി മാത്രമേ നമുക്ക് ഈ സിനിമയെ കാണാൻ കഴിയൂ. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കോട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കാണാൻ കഴിയും. സാധാരണയിൽ ഓരോ സിനിമക്കും ഒരു ഇതിവൃത്തങ്ങളുണ്ടാകാറുണ്ട്, നല്ല സന്ദേശങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതൊരു ഒരു സംസ്ഥാനത്തിൻ്റെ പേരിലിറങ്ങുന്നൊരു സിനിമയാകുമ്പോൾ അതിലെ കണ്ടൻറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ കണ്ടൻറ്റിനെയാണ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ ഭീകരരാക്കി മാറ്റുക എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ സിനിമയുടെ ട്രെയിലർ കാണാൻ പോകുന്നത്. അത് ആണ് ശരിയെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ന്യൂനപക്ഷ സമൂഹമായാലും ഭൂരിപക്ഷ സമൂഹമായാലും ഒക്കെ തന്നെ നമ്മൾ ഒന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് അതിർ വരമ്പുകളില്ല സ്നേഹത്തിന്, പരസ്പരം ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരിക്കൽ പോലും സ്വന്തം അയൽവാസി അയാളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പകുതി അവർക്ക് നൽകുക എന്നുള്ളത് നമുക്കൊരിഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അപലപിക്കൽ അല്ലെങ്കിൽ എതിർക്കുക, എതിർപ്പ് പ്രകടിപ്പിക്കുക, അതിനപ്പുറം ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയമായി ഏത് നിലയ്ക്കാണ് നേരിടാൻ പോകുന്നത്? കാരണം അങ്ങനെ സൂചിപ്പിച്ചു നമ്മളുടെ ഒരു റിലീജിയസ് ഹാർമണി, മതേതര കേരളം എന്നുള്ള നമ്മളുടെ ആ ഒരു അവസ്ഥ, ഇതിനെയൊക്കെ തകർക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം, അത് അതിന് പിന്നിൽ ഒരു ആസൂത്രണവും ഉണ്ടായിരിക്കാം. അതിന് രാഷ്ട്രീയമായി എങ്ങനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്? പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിൽ. രാഷ്ട്രീയമായി ശരിയും തെറ്റും മനസ്സിലാക്കുന്ന, എനിക്കൊന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. 100% സാക്ഷരമുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ആ എതിർപ്പ് ശക്തമായി വരും. അതിനെ രാഷ്ട്രീയപരമായി നേരിടേണ്ട കേസുകളാണെങ്കിൽ അതിനെ നമ്മൾ രാഷ്ട്രീയപരമായി തന്നെ നേരിടും. അതിനെ ജനങ്ങൾ നല്ല രീതിയിൽ പിന്തുണക്കും, ഒരു സംശയവും വേണ്ട. കാരണം ലൗഹിജ ജിഹാദ് പോലുള്ള ഈ ലൗ ജിഹാദ് എന്നുള്ള പേര് തന്നെ നമ്മളൊന്നും ആഗ്രഹിക്കേണ്ടത്. ഭീകരവാദത്തെയും ഭീകര പ്രസ്ഥാനങ്ങളെയും ഏത് കാലത്തും നമ്മൾ എതിർത്ത് പോകുന്നുണ്ട്. അപ്പോൾ 89 ലക്ഷത്തോളം വരുന്ന ന്യൂനപക്ഷ മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്ത് വെറും ചെറിയ ഏതെങ്കിലും കേസെടുത്ത് അതിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്, അത് പൊതുവായി ഒരു സമുദായത്തെ തന്നെ ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ്. അത് ഏത് ന്യൂനപക്ഷങ്ങളിൽപ്പെടുന്ന ക്രിസ്ത്യാനിറ്റി ആവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആരായിരിക്കട്ടെ, അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് ആരെയും നമ്മൾ
അനുവദിക്കാൻ പാടില്ല. ഈ ആക്ഷേപം എന്നതിനപ്പുറത്ത് ഇപ്പം ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം, നമ്മൾ അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുള്ളൂ, എങ്കിൽ കൂടി അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു വിഷയമുണ്ട്. അത് ആ സിനിമയിൽ തുടങ്ങുന്നതല്ല, കാലാകാലങ്ങളായി അല്ലെങ്കിൽ വളരെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുക, മാറ്റി നിർത്തുക, മറ്റു വിഭാഗങ്ങളിൽ ഈ വിഭാഗത്തെക്കുറിച്ച് ഭീതി സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അതിൽ അന്തർലീനമായിട്ടുണ്ടല്ലോ. അല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞ അതേ ഭാഷയിൽ ഞാനത് പറയാത്തതാണ്. അങ്ങ് പറഞ്ഞത് തന്നെയാണ് ഇതിനൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. എങ്ങനെയും കേരളത്തിൽ നുഴഞ്ഞു കയറുക, സംഘപരിപാടിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുക, ഇതുതന്നെയാണ് ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യം. പക്ഷെ അത് നമ്മുടെ സംസ്ഥാനത്ത് വിജയിക്കാൻ പോകുന്നില്ല. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൻ്റെ ചരിത്രം എടുത്താലോ, നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ള വിദേശ രാജ്യങ്ങളെപ്പോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഉയർന്ന ലിറ്ററസി റേറ്റ് ഉണ്ടാവണം, പട്ടിണി ഉള്ളവരുണ്ടാവാൻ പാടില്ല, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുന്ന ആളുകളായിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത്, ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്, ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹപ്രകാരം അത് നല്ല രീതിയിൽ തന്നെ ഇന്ന് കേരളത്തിൽ നടപ്പിലാകുന്നുണ്ട്. കേരളം പഴയ പോലെയല്ല. ഏത് വികസിത രാഷ്ട്രങ്ങളോടും കടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇന്ന് നമുക്കുണ്ട്. കൂടുതൽ തൊഴിൽശാലകൾ നമുക്ക് തുറന്നു വരികയാണ്. ഇപ്പോൾ വ്യാവസായികമായി നോക്കുകയാണെങ്കിൽ വലിയ വളർച്ചയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സൂചിക വളരെ ഉയർന്നതാണ്. അതെല്ലാ രംഗത്തും, തൊഴിൽ ആയാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം. അങ്ങനെ ഉള്ളൊരു സംസ്ഥാനത്തെ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജീവിത രീതി രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കുന്നത് ശരിയല്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുള്ളൂ. ഈ സിനിമയിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ്, രാഷ്ട്രീയമായി അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല പ്രൊപ്പഗന്ധകളും അല്ലെങ്കിൽ പ്രൊപ്പഗന്ധ ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ പാർലമെൻ്ററി രാഷ്ട്രീയമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോ രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ അപ്പുറം നമ്മളുടെ നാടിൻ്റെ ഒരു അടിത്തട്ട് വികാരങ്ങൾ അല്ലെങ്കിൽ മതനിരപേക്ഷ കേരളം നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകതയെ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് ഇതിലൊക്കെ ഒരു ചലനം സൃഷ്ടിക്കും, മാറ്റമുണ്ടാക്കാൻ തക്ക വിധത്തിലുണ്ട്, അത് വളർന്നു വരുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ഇടതുപക്ഷം. കേരളത്തിൻ്റെ ചരിത്രം തന്നെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് മറക്കാൻ കഴിയില്ല. ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുത്തത് നമ്മുടെ പൂർവികരായിട്ടുള്ള നവോത്ഥാന നേതാക്കളാണ്. അവർ ശ്രീനാരായണ ഗുരുവായാലും ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ വലിയ രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന നിരവധി നേതാക്കൾ ആ രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറായാലും മലബാറായാലും ഒക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും നമ്മുടെ ദേശത്തെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ധീരദേശാഭിമാനികളായ നിരവധി ആളുകളെ സംഭാവന ചെയ്ത ഒരു നാടാണ് കേരളം. നിരവധി ആളുകൾ ഇവിടെ രക്തസാക്ഷികളായിട്ടുണ്ട്. നിരവധി ആളുകൾ ജീവിതം തന്നെ അവരെ ഈ സമരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരുണ്ട്. ഇതൊക്കെ അവരൊക്കെ തന്നെ ആഗ്രഹിച്ചത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രത്തെക്കുറിച്ചും ഒരു പ്രദേശത്തെക്കുറിച്ചുമാണ്. ഇന്ന് ആ നേടിയെടുത്തൊക്കെ തന്നെ അവർ രക്തം നൽകി നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം സന്ദേശവാഹകരും പ്രചരണക്കാരും ഒക്കെ ഉള്ളത്. അതിനെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനൊന്നും അനുവദിക്കാൻ നമ്മൾ ആളല്ല എന്നുള്ളത് തന്നെയാണ് ഒറ്റ വാക്കും പറഞ്ഞാൽ. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ
ഒപ്പം നിർത്തുന്നതിനും അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതിനുമൊക്കെയുള്ള ഒരു സംഘടിതമായ ശ്രമങ്ങൾ ഈ അടുത്തിടയ്ക്കായി സംഘപരിവാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില പ്രസ്താവനകളൊക്കെ വലിയ വിവാദമാവുകയും ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാറിൻ്റെ അക്രമത്തിന് ഇരയായ ഒരു വിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗമാണ് ക്രിസ്ത്യാനിറ്റി. അവർ ഏത് ചർച്ചകൾ നടത്തിയാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് അവരുടെ മനസ്സ്ഥിതി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഏതെങ്കിലും പാതിരിമാർ പറഞ്ഞാൽ അത് അംഗീകരിക്കണമെന്ന് താഴെക്കടയിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ പലതവണ തെളിയിക്കപ്പെട്ടതാണ്. കേരളത്തിലെ ഏത് വിഭാഗം എടുത്ത് പരിശോധിച്ചാലും അവരുടെ മനസ്സൊന്നാണ്. പ്രാർത്ഥനയിലുള്ള വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായിരിക്കും. ചിലർ അമ്പലത്തിൽ പോയെന്നിരിക്കാം, ചിലർ പള്ളിയിൽ പോയിരുന്നിരിക്കാം, ചിലർ ചർച്ചിൽ പോയിരുന്നിരിക്കാം. പക്ഷേ അവിടെ മനസ്സെല്ലാം ഒന്നാണ്. വിശ്വാസമുണ്ടായിരിക്കാം, പക്ഷേ അതവരുടെ ഉള്ളിലാണ്. അതിനെ ചൂഷണം ചെയ്യാൻ കേരളത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത്തരം വിഭാഗീയമായിട്ടുള്ള നീക്കങ്ങളോ പ്രസ്താവനകളോ ഒക്കെ ഈ ഇത്തരത്തിൽ ചില വിഭാഗങ്ങളിൽ അരക്ഷിതാബോധം, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ടോ? ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരള ജനതയെ വേർതിരിക്കുക, അതാണല്ലോ അതിൻ്റെ അതിൽപ്പെട്ടതാണ് അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുക, അത് എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അത് തന്നെയാണല്ലോ ഈ ഭരണത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിജയം എന്ന് വെച്ചാൽ അതാ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ ആത്മാവിനെയാണ്, നമ്മുടെ രാജ്യത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളെ രാജ്യസ്നേഹം എന്നുള്ളത് ഈ രാജ്യത്തോടുള്ള കൂറും കടപ്പാടുമാണ്. അതിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അത് ചില സ്ഥലങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഇതിംഗത്തിന് അനുസൃതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ അതിനെങ്ങനെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ അവർ നോക്കുന്നത്. ഇത്തരം പ്രചാരണങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നിന്നും യുവാക്കൾ നാട് വിട്ടുപോകുന്നു എന്നുള്ളൊരു പ്രചാരണം, അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെയും വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. യുവാക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയാണ്, വൃദ്ധന്മാരുടെ നാടായി കേരളം മാറാൻ പോകുന്നു എന്നുള്ളൊരു പ്രചാരണം. സർക്കാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുതയുണ്ടോ? കുടിയേറ്റം കൂടുതൽ വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? തെറ്റായ ഒരു ധാരണയാണ്. നോക്കൂ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സാക്ഷരരാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള പെൺകുട്ടികളുള്ള നാടാണ് നമ്മളത്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം വിദഗ്ധ തൊഴിലാളികളുള്ള നാടാണ് നമ്മളത്. അപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പുറത്തു പോകും. ഇപ്പോൾ ദുബായ് പോലുള്ള രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങൾ, സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുടിയേറ്റക്കാരായി വന്നത് നല്ല ഓഫറുകൾ കിട്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതും അതുകൊണ്ടാണ്. അതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഞാനൊരു കുടിയേറ്റ നാട്ടിൽ നിന്നുള്ള ആളാണ്. നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ പ്രാദേശികമായ പല കുടിയേറ്റങ്ങളുണ്ട്. 70 ശേഷം ഈ ഗൾഫ് കുടിയേറ്റമൊക്കെ രൂപപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം യൂറോപ്പ് മറ്റ് നാടുകളിലേക്കൊക്കെ മലയാളി പോകുന്ന ആളുകളാണല്ലോ. അതിൽ നിന്ന് വിഭിന്നമായി ശക്തിപ്പെട്ടിട്ടുണ്ടോ? നാട്ടിൽ നിന്നാൽ കാര്യമില്ല എന്നുള്ളൊരു രീതി, പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മലയാളികളായിട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നമ്മുടെ ചെറുപ്പക്കാർ പുതിയ അവസരങ്ങൾ തേടിപ്പോക്കുന്നതിന് തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. അവരുടെ സമ്പാദ്യം എന്നുള്ളത് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് പറ്റിയതാണ്. നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്ന നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ന് ഗവൺമെൻറ്റിനും കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും ഒരു ഇൻ്റർവ്യൂവിൽ അവർ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കാണ് മുൻഗണന ലഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ യൂറോപ്പ് പോലുള്ള പല രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇപ്പോൾ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ തന്നെ ചൈനയിൽ നിന്നുള്ള ആളുകളുടെ പിന്നോട്ട് പോക്ക് നല്ല രീതിയിലുണ്ട്. അവിടെ വരുന്ന അവസരങ്ങൾ ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. ഇപ്പോൾ കനഡ പോലുള്ള രാജ്യങ്ങൾ അവിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് നല്ല രീതിയിൽ ആ മേഖലയിലേക്ക് അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിലേക്കുള്ള പ്രോത്സാഹനം അത് തന്നെയാണ് ഇതിൻ്റെ ആധാരം. അതിന് പ്രത്യേകമായി മറ്റൊരു കാരണം നമ്മൾ കാണേണ്ടതില്ല. അപ്പം ഈ ഇതും കുടിയേറ്റമുണ്ട്, നമ്മളുടെ വിദ്യാസമ്പന്നരായ യുവജനത അവസരങ്ങൾ തേടിപ്പോകുന്നു എന്നുള്ളതും ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നവർ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മറുവശത്തും അവസരങ്ങളില്ലാത്ത നാട് എന്ന നിലയ്ക്കുള്ള ഒരു ആക്ഷേപം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കൊച്ചിയിൽ പ്രസംഗിക്കുമ്പോഴും കേരളം അവസരങ്ങൾ യുവാക്കൾക്ക് നൽകാത്തൊരു നാട് എന്നാണ് ആക്ഷേപിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്, അത് ആദ്യം ഈ പറയുന്നവർ മനസ്സിലാക്കണം. നമ്മുടെ സർക്കാർ സർവീസുകളിൽ എത്ര ലക്ഷം ആളുകളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും? അത്രയും ആളുകളെ നമ്മൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു. ഇവിടെ കേന്ദ്ര സർക്കാരിൽ വരുന്ന ഒഴിവുകളുടെ എണ്ണം 11 ലക്ഷത്തിലധികമാണ്. നിങ്ങൾ അവിടെ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ അവസരങ്ങൾ ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കേരളത്തിലെ വിദ്യാസമ്പന്നരുടെ നിരക്ക് ഇന്ന് വളരെ കൂടുതലാണ് മറ്റു സംസ്ഥാനത്തിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനക്കാരായുള്ള ചെറുപ്പക്കാർക്ക് ഡിമാൻഡാണ്. ഇപ്പോൾ ജർമ്മനി കേരള ഗവൺമെൻറ്റുമായി നേരിട്ട് ഒരു സംസാരിക്കുകയാണ്. 3000 വരുന്ന പാരാമെഡിക്കൽ സ്റ്റാഫിന് അവർക്ക് ആവശ്യമുണ്ട്, നേഴ്സസ്. നമ്മളിപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്, കൂടുതൽ അവസരങ്ങളിലേക്ക് അവരെ അയക്കാൻ, പ്രാദേശിക ആ രാജ്യത്തിൻ്റെ ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ആളുകൾ കൊടുക്കുകയാണ്. അതിനപ്പുറം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ IT വ്യവസായം ഇന്ന് മറ്റ് ഏത് സംസ്ഥാനങ്ങളെടുത്ത് ഉയർന്ന രീതിയിലാണ്. ഇപ്പോൾ വ്യവസായങ്ങളുടെ നിരക്കെടുക്കുക, നമ്മൾ ടാർജറ്റ് ചെയ്ത് 1 കൊല്ലത്തിനുള്ളിൽ 100,000 ചെറിയ സംരംഭങ്ങളാണ്. പക്ഷേ 9 മാസം തികഞ്ഞതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു. ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ യുവാക്കളുടെ അവസരം, നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു വികസിത സ്റ്റാറ്റസ്, ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇതിന് തൊട്ട് മുൻപുള്ള സർക്കാരിനെ സംബന്ധിച്ച് നിരവധി പദ്ധതികളൊക്കെ നടപ്പാക്കുകയും ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രളയകാലത്തുള്ള അതിനെ നേരിടുന്നതിന് സർക്കാർ വഹിച്ചിട്ടുള്ള പങ്ക്, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുമ്പോഴും ഇതെല്ലാം നിഷ്പ്രഭമാകുന്ന വിധത്തിലേക്ക് വിവാദങ്ങൾ ഇതിനൊക്കെ മുകളിൽ മേഘപടലങ്ങൾ സൃഷ്ടിച്ചങ്ങ് നിൽക്കുകയാണുള്ളൂ. അത് പലപ്പോഴും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ. ഇതിനെ സംഘടിതമായി നേരിടുന്നതിന് ഇടതുപക്ഷത്തെ കൂട്ടായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ രാജ്യം കണ്ടതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വളരെ ബഹുമാനനായ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയ വലിയ സംഭാവനകളാണ്. ഒരു സംസ്ഥാനം ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനെ വളരെ വേഗത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാത എന്നുള്ളത് ആ വാക്കുകളല്ല, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ഇന്ന് അതിൻ്റെ 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പോവാണ്. അപ്പം ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. പവർ ഹൈവേകൾ കേരളത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പെൻഡിങ്ങുള്ള കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ റോഡുകൾ,
നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിന് തലപ്പത്തിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, അവരെ ഈ രീതിയിൽ അവർക്കെതിരായി പ്രചരണങ്ങൾ നടത്തിയാൽ മാത്രമേ ഇത് തകർക്കാൻ കഴിയൂ എന്നുള്ളത് അവർ കൃത്യമായി അറിയാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവർ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇവർ ആരോപണങ്ങളെ ഉന്നയിക്കുന്നുള്ളൂ, തെളിയിക്കപ്പെട്ടില്ല ഇന്നേ വരെ. അപ്പോൾ പിണറായി എന്നുള്ള മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക, അതിലൂടെ ഇടതുപക്ഷ ശക്തിയെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു അജണ്ട. ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെ കൂട്ടായി പ്രതിരോധിക്കുന്ന ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ടോ ഇടതുപക്ഷത്തെ കക്ഷികൾക്കുള്ളിൽ നിന്നും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വരുന്ന ആക്ഷേപങ്ങളൊക്കെയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തി അങ്ങ് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രതിരോധത്തിന് മറ്റ് കക്ഷികൾ കൂടി ഇറങ്ങുന്നുണ്ടോ? നോക്കൂ, ഏത് ആരോപണങ്ങളും വന്നാലും എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ കക്ഷികൾ ഒന്നിച്ച് തന്നെ എതിർക്കാറ്. പല കാര്യങ്ങളെയും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല, കാരണം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം മുതൽ തന്നെ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്, പക്ഷെ ഒന്നുപോലും ശരിയായിട്ടില്ല ഇന്നേ വരെ. എതിരാളികൾ ഉന്നയിച്ച ഒരാരോപണങ്ങൾ പോലും ഇന്നേ വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള നിയമസഭയിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള MLA-മാരെടുത്ത് പരിശോധിക്കുക, ഒരു അഴിമതി ആരോപണം ഇന്നേ വരെ ഉന്നയിക്കാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല. രണ്ട് ടേമിലുണ്ടായിരുന്ന മന്ത്രിമാർ, അവർക്കെതിരായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിലപ്പുറം ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിട്ടുമില്ല. ഇതാണ് അങ്ങ് പറഞ്ഞതിലെ കൃത്യമായിട്ടുള്ള മറുപടി. പൊതുജീവിതത്തിൽ അഴിമതിയില്ലാത്ത അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന MLA-മാരും മന്ത്രിമാരാണ് നമുക്കുള്ളത്. മുൻകാലങ്ങളിങ്ങളായിരുന്നു, മുൻകാലങ്ങളിൽ അഴിമതിയുടെ കുത്തരങ്ങായിരുന്നു, ആരോപണങ്ങൾ കുത്തരങ്ങായിരുന്നു, എല്ലാം തെളിയിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ഇവിടെ 7 വർഷമായി ആരോപിക്കപ്പെടുന്ന, ഇപ്പോൾ അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, ഒരു കാര്യവും ഇന്നേ വരെ തെളിയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് നിയമപരമായിട്ട് പൊതുജന മധ്യത്തിലാവട്ടെ, അതും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പ്രചരണ ആയുധമാക്കുന്നത് ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തോന്നൽ വരാൻ കാരണം. മറ്റൊരു വിഷയം, അങ്ങ് റെയിൽവേയുടെ ചാർജുള്ള മന്ത്രിയോടെയാണല്ലോ, എന്തായിരിക്കും കെ റെയിലിൻ്റെ ഒരു ഭാവി? നമ്മുടെ സംസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ നഗരവൽക്കരണത്തിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നമ്മൾ പരിശോധിച്ചറിയാം, അവിടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. നിലവിലുള്ളപ്പോൾ നാഷണൽ ഹൈവേ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. ധാരാളം റോഡുകൾ, ഇപ്പോൾ തീരദേശ ഹൈവേ വരുന്നുണ്ട്, മലയോര ഹൈവേ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഹൈവേകൾ വരുന്നുണ്ട്, ജില്ലാ ഹൈവേകൾ വരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ യാത്രാ ക്ലേശങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല. ഇന്ന് ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, അവകാശപ്പെടുന്ന 8 മണിക്കൂർ യാത്ര കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരമാണ്. പക്ഷെ പലപ്പോഴും ആ വേഗതയിൽ എത്താൻ ആ ട്രെയിനിനും കഴിയുന്നില്ല. ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇതിന് പോലും അത് പരിഹാരം ഒന്നുമല്ല. അതൊരു ലക്ഷറി ട്രെയിനാണ്, ഉയർന്ന നിരക്കുള്ള, 2,800 രൂപയാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ്. നമ്മൾ സിൽവർ റെയിലിൽ നമ്മൾ അപ്ലൈ ചെയ്ത് 1,400 രൂപയാണ് ഒരു ടിക്കറ്റിന്. 3.25 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യകത, അതാണ് ഞാൻ പറയുന്നത്, ജനസാന്ദ്രത കൂടിയ, വളരെ പെട്ടെന്ന് തന്നെ നഗരവൽക്കരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രത കൂട്ടിയ ഈ സംസ്ഥാനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്.
നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ 3 ഇൻ്റർനാഷണൽ എയർപോർട്സ് ഉണ്ട്. അത്രയും ജനങ്ങൾ വന്നു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സില്ലറൽ ലൈൻ കേരളത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിന് ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യമാവും ഈ സംവിധാനം കേരളത്തിൽ വരേണ്ടി വരും. ഇപ്പോൾ റെയിൽവേ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? കേരളത്തിന് ബോധ്യപ്പെടാത്തതുകൊണ്ടൊന്നുമല്ല, കേരളത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല, രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേരളയിൽ വരാത്തത്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ യെസ് ആ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അത് വഹിക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇവർ മാത്രമൊന്നുമല്ല, കോൺഗ്രസും മറ്റുള്ള നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന വലതുപക്ഷ കക്ഷികളൊക്കെ ഒരേ രീതിയാണ് അവരെ അവലംബിക്കുന്നത്. കേരളത്തിൽ വികസനം പാടില്ല എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു സംസ്ഥാനത്തിലെ 20 MPമാരിൽ 19 MPമാരും പാർലമെൻറ്റിൽ ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് ഇവിടുത്തെ MPമാരടക്കം. ഒരു സംസ്ഥാനത്തെ എങ്ങനെ പിന്നോട്ട് വലിക്കാൻ കഴിയും എന്നുള്ള പരിശോധനയാണ് അവിടെ നടത്തി വരുന്നത്. പക്ഷേ ഒരു സംസ്ഥാനത്തെയും ആ നാട്ടിലെ ജനങ്ങളെയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ലോകത്തിലെ ഏറ്റവും നല്ല ജനവിഭാഗങ്ങൾ പിന്നെ പാർക്കുന്നൊരിടമായി എങ്ങനെ നമ്മുടെ നാട്ടിനെ മാറ്റാൻ കഴിയും എന്നുള്ള ശ്രമമാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ ഗവൺമെൻറ്റും നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രമം അതുതന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിലുള്ളൊരു വൈരുദ്ധ്യം. ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, ഒന്ന് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് ശക്തികൾ ശ്രമിക്കുക. ഏതായാലും നല്ല കാര്യത്തിന് ആരാണോ ശ്രമിക്കുന്നത് അത് മുന്നോട്ട് പോകും, ആ കാര്യത്തിലൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.